Hello and welcome to Impact Your World in the precious name of our Lord Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങളേവരെയും ഇമ്പാക്ട് യുവർ വേൾഡിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വി വോണ്ട് ടു പ്രേ ദറ്റ് ദിസ് സീസൺ, ദ സീസൺ ഓഫ് ക്രിസ്മസ് ഷാൽ ബി എ ഗ്രേറ്റ് സീസൺ ഓഫ് ജോയ് ആൻഡ് ഹോപ്പ് ആൻഡ് ലവ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് കാലം വലിയ പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ന് ഒരു ക്രിസ്മസ് സന്ദേശവുമായി നിങ്ങളുടെ മുമ്പാകെ വരുവാനായിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നു. ടുഡേ ഡോക്ടർ ജോൺ ഇസ് ഗോയിങ് ടു ടീച്ച് us about the birth and the precious coming of our Lord Jesus Christ. ഏറ്റവും സന്തോഷത്തോടു കൂടെ വലിയ പ്രതീക്ഷയോടു കൂടെ നമുക്ക് ഈ സന്ദേശം കേൾക്കാം. Greetings to every one of you this wonderful Christmas season. ഈ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് കാലത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനം. May the Lord fill your homes and your lives with the love of Jesus Christ. യേശുക്രിസ്തുവിന്റെ സ്നേഹത്താൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ ഭവനങ്ങളും നിറയ്ക്കുമാറാകട്ടെ. John 3:16 says, യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം ഇപ്രകാരം പറയുന്നു, For God so loved the world that he gave his only begotten son that whoever should believe in him shall not perish but have everlasting life. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. This Christmas season is a season that proclaims the love of God for you and me. ഈ ക്രിസ്തുമസിന്റെ അനുഗ്രഹിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്തരമായ സ്നേഹം എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത് വിളംബരം ചെയ്യുന്ന കാലമാകും. For many people it is a celebration of Santa Claus. അനേക വ്യക്തികൾക്ക് അത് സാന്താക്ലോസിന്റെ ആഘോഷമാണ്. Or a celebration of a family gathering. അല്ലെങ്കിൽ കുടുംബങ്ങൾ ഒന്നിച്ചു വരുന്നതായിട്ടുള്ള ആഘോഷങ്ങളാണ്. Or festivities in the churches. അല്ലെങ്കിൽ സഭകളിലുള്ള ഉത്സവത്തിനതായിട്ടുള്ള ഒരു ആഘോഷമാണ്. But for God of heaven it was the sending of his son Jesus for the sins of the world. എന്നാൽ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിനു തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി അയച്ചതിന്റേതായിട്ടുള്ള അനുഭവമായിരുന്നു. It is a season of caring and a season of sharing the love of God. അന്യോന്യം കരുതുകയും ദൈവത്തിന്റെ സ്നേഹം പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു കാലം തന്നെയാണ്. But for the God of heaven it was a season of a redemptive plan of God for you and for me. എന്നാൽ സ്വർഗ്ഗസ്ഥനായ ദൈവത്തിനു എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാനായിട്ടുള്ള അത്ഭുതകരമായ ഒരു പദ്ധതിയുടേതായിട്ടുള്ള കാലമായിരുന്നു. For the angels it was the coming of their king to earth. ദൂതന്മാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ രാജാവ് ഈ ഭൂമിയിലേക്ക് വരുന്നതാകുന്നു ഈ കാലം. For Herod it was the coming of a threat. എന്നാൽ ഹെരോദാവിനോ ഒരു ഭയത്തിന്റെ ഒരു ഭീഷണിയുടേതായിട്ടുള്ള സമയമായിരുന്നു. For the wise men it was a completion of prophetic signs. ജ്ഞാനികളെ സംബന്ധിച്ച് പ്രവചനാത്മകമായിട്ടുള്ള അടയാളങ്ങളുടെ നിവൃത്തിയായിരുന്നു. For the shepherds it was a stark surprise. എന്നാൽ ആട്ടിടയന്മാർക്കോ അത് വലിയ അത്ഭുതത്തിന്റെ സമയമായിരുന്നു. For Jesus mother Mary it was a fulfillment of the angelic prophecy. യേശുവിന്റെ അമ്മയായ മറിയയ്ക്ക് ദൂതൻ മുഖാന്തരം നൽകിയ ആ ദൈവവാക്കിന്റെ നിവൃത്തിയായിരുന്നു. For Joseph it was a price to be paid to keep that child alive. യോസേഫിനെ സംബന്ധിച്ച് ആ കുഞ്ഞിനെ ജീവനോടെ നിലനിർത്തുവാനായിട്ട് ഒരു വില കൊടുക്കേണ്ട സമയമായിരുന്നു. So many people around this birth of Jesus Christ. അനേക വ്യക്തികൾ ഈ യേശുവിന്റെ ജന്മത്തെ സംബന്ധിച്ച് അവർ ഉൾപ്പെട്ടിരിക്കുന്നു. Viewed the coming of Jesus in very different ways. അനേക വ്യക്തികൾ യേശുവിന്റെ ജന്മത്തെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ കാണും. How do you view Christmas? നിങ്ങൾ ക്രിസ്തുമസ് എങ്ങനെ കാണും? What is this story in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുമസിന്റെ കഥ എപ്രകാരമാകുന്നു? For God of heaven സ്വർഗസ്ഥനായ ദൈവത്തിന് ഇറ്റ് വാസ് ദ സ്റ്റോറി ഓഫ് സെൻഡിങ് ഹിസ് സൺ ആസ് എ കിംഗ്. അത് രാജാവായി തന്റെ പുത്രനെ അയക്കുന്നതായിട്ടുള്ള കഥയാകും. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 2 ആൻഡ് വേഴ്സ് 2 സേസ് മത്തായിയുടെ സുവിശേഷം 2:2 ഇപ്രകാരം പറയുന്നു, വേർ ഈസ് ഹീ ഹു ഹാസ് ബീൻ ബോൺ കിംഗ് ഓഫ് ദ ജൂസ് ഫോർ വി സോ ഹിസ് സ്റ്റാർ ഇൻ ദ ഈസ്റ്റ് ആൻഡ് ഹാവ് കം ടു വർഷിപ്പ് ഹിം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്കു കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. The wise men who studied the star in the east, they knew very clearly that a king of the Jews was being born. കിഴക്കുള്ള നക്ഷത്രത്തെ പഠിച്ച ജ്ഞാനികൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു യഹൂദന്മാരുടെ രാജാവ് പിറന്നിരിക്കുന്നു എന്നുള്ള സത്യം. It is interesting that the wise men knew it, but the Jews did not know their own king. ഈ യഹൂദന്മാർ അവരുടെ സ്വന്തം രാജാവിനെ തിരിച്ചറിഞ്ഞില്ല, എന്നാൽ ജ്ഞാനികൾ ഇത് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ ആശ്ചര്യകരമായിരിക്കും. Today wise men around the world know Jesus as their king. Do you and I know him as our king? ഇന്ന് ലോകമെമ്പാടുമുള്ള ജ്ഞാനികൾക്ക് യേശു അവരുടെ രാജാവാകുന്നു എന്നുള്ള സത്യം അവരറിയുന്നു. ഞാനും നിങ്ങളും ആ സത്യം തിരിച്ചറിയുന്നുവോ? And today as Jesus comes into our lives in this season. ഇന്ന് യേശുക്രിസ്തു ഈ കാലത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, He was born the savior of the world. ഈ ലോകത്തിന്റെ രക്ഷകനായി യേശു ജനിച്ചു. But truly he was the king of glory. എന്നാൽ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു മഹത്വത്തിന്റെ രാജാവായിരുന്നു. John 18:37 says, Therefore Pilate said to him, So you are a king? And Jesus
answered, "You say correctly that I am a king. For this I have been born, and for this I have come into the world to testify the truth. Everyone who is of the truth hears my voice." യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. പീലാത്തോസ് അവനോട്, "എന്നാൽ നീ രാജാവ് തന്നെയല്ലോ" എന്ന് പറഞ്ഞതിന് യേശു, "നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു" എന്ന് ഉത്തരം പറഞ്ഞു. This is the truth of God. ഇതാകുന്നു ദൈവത്തിന്റെ സത്യം. That God so loved you and me. ദൈവം എന്നെയും നിങ്ങളെയും ഒരുപാട് സ്നേഹിച്ചു. So when Jesus came into this world. അതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ. He was sent by God. യേശു ദൈവത്താൽ അയക്കപ്പെട്ടവനായി. Not to form a new religion. ഒരു പുതിയ മതം സ്ഥാപിക്കുവാനല്ല. Not to start a new festival. ഒരു പുതിയ ഉത്സവം തുടങ്ങുവാനല്ല. But to give his life for the sins of the whole world. എന്നാൽ ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്കായിട്ട് തന്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം. When even though he was born as a king. യേശുക്രിസ്തു രാജാവായി ജനിച്ചുവെങ്കിൽ തന്നെ. He was born into poverty. യേശു ദാരിദ്ര്യത്തിലേക്ക് വന്നു. He was so poor. യേശു ദരിദ്രനായിരുന്നു. His parents were so poor. തന്റെ മാതാപിതാക്കൾ ദരിദ്രരായിരുന്നു. They couldn't even afford a sacrifice during the time of his birth. അവർക്ക് തന്റെ ജനനത്തോട് ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള ആ യാഗം ചെയ്യുവാനായിട്ടുള്ള ആ ഒരു കഴിവ് പോലും ഇല്ലായിരുന്നു. They had to leave their home. അവർക്ക് അവരുടെ ഭവനം വിട്ടുപോകേണ്ടി വന്നു. His family may have disowned him. തന്റെ കുടുംബം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. But the king of glory had God by his side. എന്നാൽ ആ തേജസ്സിന്റെ രാജാവ് തന്റെ കൂടെ ഉണ്ടായിരുന്നു. You may be feeling that you have nobody with you. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളത്. This Christmas season I want you to know that God is with you. എന്നാൽ ഞാൻ ഈ ക്രിസ്മസ് കാലം നിങ്ങളോട് പറയട്ടെ, ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. They called his name Emmanuel, which means God is with us. അവർ അവനെ വിളിച്ച നാമം ഇമ്മാനുവൽ എന്നാകുന്നു. അതിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. The good news this Christmas is you're not alone. ഈ ക്രിസ്മസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ നല്ല സന്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഏകാന്തതയിലൂടെ കടന്നു പോകേണ്ടവരല്ല. God is with you. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. God is for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. God wants to stand by your side. ദൈവം നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. Oh, this is the joy of Christmas. ഇതാകുന്നു ക്രിസ്തുമസിന്റെ വലിയ സന്ദേശം. That God came into the world as a solution for the sins of the world. ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. So when he came, what was his main message? അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ എന്തായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രധാന മുഖ്യ സന്ദേശം? Mark 1:15 says. മാർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുകയാണ്. The time is fulfilled and the kingdom of God is at hand. Repent and believe the good news. കാലം തികഞ്ഞ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. This is the good news that Jesus has come into the world for our sins. ഇതാകുന്നു യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി വന്നിരിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ നല്ല വാർത്ത അല്ലെങ്കിൽ സുവിശേഷം. When he was born into this world. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജന്മമെടുത്തപ്പോൾ. He came for the sins of the whole world. യേശുക്രിസ്തു ഈ ലോകത്തിന്റെ മുഴുവൻ പാപങ്ങൾക്കായിട്ടും വന്നു. Israel was waiting for this. ഇസ്രായേൽ അതിനായി കാത്തിരുന്നു. And the Bible says that the prophets prophesied about the coming savior. വചനം പറയുന്നത് വരുവാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് പ്രവാചകന്മാർ അരുളി ചെയ്തു അല്ലെങ്കിൽ പ്രവചിച്ചു എന്നുള്ളതാകുന്നു. About 700 years before the coming of Christ. യേശുക്രിസ്തുവിന്റെ വരവിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പാകെ. Isaiah prophesied in Isaiah 9 and verse 6. യെശയ്യാവിന്റെ പുസ്തകത്തിന്റെ 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യെശയ്യാവ് ഇപ്രകാരം പ്രവചിക്കുന്നു. For a child will be born to us, a son will be given to us, and the government will rest on his shoulders. And his name will be called Wonderful Counselor, Mighty God, Eternal Father, Prince of Peace. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അദ്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. Isaiah prophesied saying that a son is specifically going to be born. യെശയ്യാവ് പ്രവചിക്കുകയാണ് ഒരു മകൻ നമുക്ക് ജനിക്കുവാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച്. And that he was going to have a government. ഈ മകന് ആധിപത്യം ഉണ്ടാകുമെന്ന് പറയുകയാണ്. Jesus said my kingdom is not of this world. യേശു പറഞ്ഞത് ഇപ്രകാരമാകുന്നു, എൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്നല്ല. He is going to be governing in each of our hearts. എന്നാൽ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിലാണ് യേശുവിന്റെ ആധിപത്യം വരാൻ
പോകുന്നത് ബിക്കോസ് ഹി വാണ്ട്സ് ടു ചേഞ്ച് ഔർ ഹാർട്ട് യേശുവിന്റെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തെ മാറ്റണം എന്നാണ് ഫ്രം എ ഹാർട്ട് ദാറ്റ് ഈസ് ഹാർഡൻഡ് കഠിനപ്പെട്ടിരിക്കുന്ന ഹൃദയത്തെ മാറ്റി ആൻഡ് ഗിവ് അസ് എ സോഫ്റ്റ് ഹാർട്ട് അങ്ങനെ മൃദുവായിട്ടുള്ള ഹൃദയത്തെ നമുക്ക് നൽകിക്കൊണ്ട് എ ഹാർട്ട് ഫുൾ ഓഫ് ഗോഡ്സ് ലവ് ദൈവത്തിന്റെ സ്നേഹമുള്ള ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയം ഐസയ്യാ ചാപ്റ്റർ 7 വേഴ്സ് 14 സേസ് യെശയ്യാവിന്റെ പുസ്തകം 7 അധ്യായത്തിന്റെ 14 വാക്യം ഇപ്രകാരം പറയുന്നു Therefore the Lord himself will give you a sign behold a virgin will be with a child and bear a son and she will call his name Emmanuel അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവന് ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും Did you know that there were so many prophecies about Jesus that he was going to come many years before he came the prophets were prophesying about a coming messiah yesu christu varunnathina aneka varshangalukku munpu thanne pravachakanmar idu pole pravachichu ennulla karyam ningal arinjirunnuvo which means god was revealing to the world that he was going to send his son adinte artham ennu parayunnathu thanne magane ayikkuvan pogunu ennulla karyam devam logathodu paranju velippeduthikondirunnu ennulladanu it was not a surprise adu orikkalum apradheekshithamaya oru karyamalla it was because you and I were living in sin njanum ningalum paapathil jeevichathu That God wanted to give you and me a solution for our sin. ദൈവത്തിന് നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരം നൽകണമെന്ന ആഗ്രഹം ഉണ്ടായത് A submission of our hearts into the hands of the Messiah. ഈ മശിഹായുടെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നൽകുന്നതുകൊണ്ട് So in the Gospel of Luke in chapter 2 ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ ദ ബൈബിൾ കോൾസ് ജീസസ് വിത്ത് സ്പെസിഫിക് നെയിംസ് ആൻഡ് സൈൻസ് വചനം വളരെ വ്യക്തമായിട്ടുള്ള നാമങ്ങൾ യേശുവിന് വേണ്ടി ഉപയോഗിക്കുന്നു അടയാളങ്ങളെ കുറിച്ചും പറയുന്നു സോ മെനി പ്രൊഫസീസ് ദാറ്റ് വർ ദേർ യേശുവിനെ കുറിച്ച് അനേക പ്രവചനങ്ങളുണ്ട് സൂൺ ആഫ്റ്റർ ഹിസ് ബർത്ത് ജീസസ് പേരന്റ്സ് ബ്രോട്ട് ഹിം ടു ഡെഡിക്കേറ്റ് ഹിം ഇൻ ദ ടെമ്പിൾ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കൾ ആലയത്തിലേക്ക് യേശുക്രിസ്തുവിനെ സമർപ്പിക്കുവാനായിട്ട് കൊണ്ടുവരികയാണ് ആൻഡ് ഇൻ ലൂക്സ് ഗോസ്പൽ 2 ദി സ്റ്റോറി അറൗണ്ട് ദ entire journey into the temple aa aalayathilekkulla aa yathraye sambandhichu logosinte suvishesham randam adhyayathil paramarshichirikkunu there they call him by different name avade vyathisthamaya naamangalal yeshuvine abhisambodhana cheyidirikkukayanu the first name they call him by aadyamayittu upayogikkunna naamam is a name called savior രക്ഷകൻ എന്നുള്ള നാമമാകുന്നു ലൂക്സ് ഗോസ്പൽ 2:11 says ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നു for today in the city of david there has been born for you a savior who is christ the lord കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു we all need a savior നാം ഓരോരുത്തർക്കും ഒരു രക്ഷകന്റെ ആവശ്യമുണ്ട് the whole world is groping under pain and sin and brokenness ഈ ലോകം മുഴുവൻ വേദനയിലും പാപത്തിലും അടിപ്പെട്ടിരിക്കുന്നു he is a savior യേശു ആകുന്നു രക്ഷകൻ the bible proclaimed jesus to be the savior of the world ഈ വചനം പ്രസ്താവിക്കുകയാണ് ഈ ലോകത്തിന് രക്ഷകൻ യേശുവാണ് എന്നുള്ളതിനെക്കുറിച്ച് what do we need a savior from എന്തിൽ നിന്നാണ് രക്ഷകൻ നമുക്ക് രക്ഷകനെ ആവശ്യമുള്ളത് we need a savior from our sin നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് the bible says all man has sinned and fallen short of the glory of god വചനം പറയുകയാണ് സകല മനുഷ്യരും പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ്സ് നഷ്ടമാക്കിയിരിക്കുന്നു so if we have sinned and fallen short of god's glory അതുകൊണ്ട് നാം പാപം ചെയ്ത ദൈവത്തിന്റെ തേജസ്സ് നഷ്ടമാക്കിയിരിക്കുന്നുവെങ്കിൽ god had to judge sin ദൈവത്തിന് തീർച്ചയായും പാപത്തെ വിധിച്ചേ മതിയാകും but he said let my son take the sins of the whole world upon himself എന്നാൽ ദൈവം പറയുകയാണ് ഈ ലോകത്തിന്റെ പാപം മുഴുവൻ എൻ്റെ മകൻ സ്വന്തം ചുമലിൽ വഹിക്കട്ടെ എന്നുള്ളത് the first thing he came to save us from was from sin അതുകൊണ്ട് ആദ്യമായി യേശു നമ്മെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപജീവിതത്തിൽ നിന്നാണ് he came to save us from the sins because of the wrath of god ദൈവത്തിന്റെ ക്രോധം നമ്മുടെ പാപം നിമിത്തം നമ്മുടെ മേൽ ആയിരിക്കുന്നതിനാൽ അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നു another reason why jesus came is to heal the sick മറ്റൊരു കാരണം യേശു ഈ ലോകത്തിലേക്ക് വന്നത് രോഗത്തിലായിരിക്കുന്നവരെ സൗഖ്യമാക്കുവാനായിട്ട് so many are the testimonies of the people that have been healed സൗഖ്യം ലഭിച്ച വ്യക്തികളുടേതായിട്ടുള്ള സാക്ഷ്യങ്ങൾ അനേകമാകും another reason why jesus came is to destroy the works of the enemy യേശു വന്ന മറ്റൊരു കാരണം എന്ന് പറയുന്നത് പിശാചിന്റെ അല്ലെങ്കിൽ ശത്രുവിന്റെ വേലകളെ തകർക്കുവാനായിട്ടാണ് we need a savior from the oppression of the devil പിശാചിന്റേതായിട്ടുള്ള ആ പ്രശ്നത്തിൽ നിന്ന് അല്ലെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് രക്ഷകനെ ആവശ്യമാകും and jesus came also to save us from an eternity away from god യേശുക്രിസ്തു ഇല്ലാത്ത അല്ലെങ്കിൽ ദൈവമില്ലാത്ത നിത്യതയിലേക്ക് പോകുന്നതിൽ നിന്ന് തടയുവാനായിട്ട് അതിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് യേശു ഈ ഭൂമിയിലേക്ക് വന്നു Acts 5:31 says അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു He is the one whom God exalted to his right hand as prince and a savior to grant to repentance to Israel and the forgiveness of sins ഇസ്രായേലിനെ മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു
Jesus wanted to save all of Israel. യേശുവിന്റെ ആഗ്രഹം ഇസ്രായേലിനെ മുഴുവനായി രക്ഷിക്കണമെന്നായിരുന്നു. So the first reason we see in such a beautiful way the Bible calls him and proclaims him to be the savior of the whole world. അതുകൊണ്ട് വചനം വളരെ ആദ്യമായിട്ട് തന്നെ ഈ ലോകത്തിനെ മുഴുവൻ തന്നെ രക്ഷിതാവായിട്ട് യേശുവിനെ ഉയർത്തുകയാണ്. Another name they called Jesus by was the name called anointed. യേശുവിനെ വിളിച്ച മറ്റൊരു നാമം എന്ന് പറയുന്നത് അഭിഷിക്തൻ എന്നായിരുന്നു. Luke's Gospel 2:11 says ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 11-ാം വാക്യം പറയുന്നു. For today in the city of David there has been born for you a savior who is Christ the Lord. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. The name Christ is the name anointed. ക്രിസ്തു എന്നുള്ള നാമം അഭിഷിക്തൻ എന്ന അർത്ഥമാകുന്നു. Luke 4:18 says ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു. The spirit of the Lord is upon me because he anointed me to preach the gospel to the poor. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. The spirit of God was upon Jesus. ദൈവത്തിന്റെ ആത്മാവ് യേശുവിന്റെ മേലുണ്ടായിരുന്നു. And anointed Jesus so that he can carry this good news to people. യേശുവിനെ അഭിഷേകം ചെയ്ത ഈ സുവാർത്ത അല്ലെങ്കിൽ ഈ സുവിശേഷം വ്യക്തികളിലേക്ക് എത്തിക്കുവാനായി സഹായിച്ചു. Acts 10:38 says അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. For you know Jesus of Nazareth, how God anointed him with Holy Spirit and with power, and how he went about doing good and healing all that were oppressed by the devil, for God was with him. നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാചു ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. Jesus was the anointed one. യേശു അഭിഷിക്തനായവനായിരുന്നു. He was anointed so that he can set the captives free. യേശുവിന് ആ അഭിഷേകം ലഭിച്ച ബദ്ധന്മാരെ വിടുവിക്കുവാനായിട്ട് കഴിഞ്ഞു. He was full of the Holy Spirit power so he can break the power of the enemy. യേശു പരിശുദ്ധാത്മ ശക്തിയാൽ നിറഞ്ഞതുകൊണ്ട് ശത്രുവിന്റെ ശക്തിയെ തുരത്തുവാനായിട്ട് തകർക്കുവാനായിട്ട് കഴിഞ്ഞു. Jesus was anointed so that he could destroy the power of the devil. യേശു അഭിഷേകം ചെയ്യപ്പെട്ടവനായതിനാൽ ശത്രുവിൻ്റെതായിട്ടുള്ള വേലകളെ തകർക്കുവാൻ കഴിഞ്ഞു. He was anointed to do good. യേശു നന്മ ചെയ്യുവാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. And to set the oppressed free. അങ്ങനെ ബദ്ധന്മാരെ വിടുവിക്കുവാനായിട്ടും കഴിഞ്ഞു. God wants to anoint you too. ദൈവത്തിന് നിങ്ങളെയും അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. If you will believe in Jesus and receive him as your savior. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ. Another word the Bible used in Luke 2. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തിരുവചനം ഉപയോഗിക്കുന്ന മറ്റൊരു നാമം. Luke 2:30 says for my eyes have seen your salvation. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. എന്റെ കണ്ണ് ഈ രക്ഷ കണ്ടിരിക്കുന്നു. Jesus was called God's salvation. യേശു ദൈവത്തിന്റെ രക്ഷ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. The word salvation comes from the word sozo. രക്ഷ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ സാൽവേഷൻ എന്നുള്ള വാക്ക് സോസോ എന്നുള്ള യവന പദത്തിൽ നിന്ന് വരുന്നു. It means to be made whole again. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പൂർണ്ണനാകുക എന്നുള്ളതാകുന്നു. The shalom or the peace of God. ദൈവത്തിന്റെ ശലോം അല്ലെങ്കിൽ ദൈവത്തിന്റെ സമാധാനം. Everything being brought to godly order. എല്ലാം ദൈവിക ക്രമത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെടുന്നു. Whatever your circumstance. നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും. He will bring his peace into your life. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. Another name they knew him by. യേശു അറിയപ്പെട്ട മറ്റൊരു നാമം was a light of revelation to the Gentiles. ജാതികൾക്കുള്ള വെളിപ്പാടിന്റെ പ്രകാശം എന്നാകുന്നു. Luke 2:32 says ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യം പറയുന്നു. A light of revelation to the Gentiles and the glory of your people Israel. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി. God wanted to bring good news to the rest of the world. ദൈവത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ശേഷിക്കുന്ന ജനത്തിനും ലോകത്തിനും ഈ സുവാർത്ത അറിയണമെന്ന് തന്നെയായിരുന്നു. Not just for the Jews. യഹൂദന്മാർക്ക് മാത്രമല്ല. Not for just one nation. ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമല്ല. But that Jesus was a light for the Gentiles. എന്നാൽ യേശു ജാതികൾക്കുള്ള ഒരു പ്രകാശമാകുമെന്ന് തന്നെയാണ്. Matthew's Gospel 12:21 says മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു. And in his name the Gentiles will hope. അവന്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വെക്കും. Today this Christmas season ഇന്ന് ഈ ക്രിസ്മസ് കാലത്തിൽ I want you to know there is hope in Jesus. ഞാൻ നിങ്ങൾ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു യേശുക്രിസ്തുവിൽ പ്രത്യാശയുണ്ട്. Maybe you feel there is no hope. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എനിക്ക് ഇന്ന് യാതൊരു പ്രത്യാശയുമില്ല എന്നുള്ളത്. Maybe you feel salvation is only for some people. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം രക്ഷ എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് മാത്രമുള്ളതാകുന്നു എന്നുള്ളത്. Or for some groups of people or some nation. അല്ലെങ്കിൽ ചില കൂട്ടം വ്യക്തികൾക്ക് മാത്രം അല്ലെങ്കിൽ ചില രാജ്യങ്ങൾക്ക് മാത്രം എന്ന്. But the Bible proclaims
proclaims salvation is for the whole world. എന്നാൽ വചനം എന്ന് വളരെ വ്യക്തമായി പ്രസ്താവിക്കുകയാണ് രക്ഷ എന്ന് പറയുന്നത് ഈ ലോകത്തിന് മുഴുവനായി ദൈവം നൽകിയിരിക്കുകയാണ്. In that you have hope. അവിടെ നിങ്ങൾക്ക് പ്രത്യാശയുമുണ്ട്. The Bible also called him the glory of Israel. വചനം യേശുവിനെ വിളിക്കുന്നത് ഇസ്രായേലിന്റെ മഹത്വം എന്നാകുന്നു. He was the awaited Messiah. കാത്തിരുന്ന മശിഹ യേശുവായിരുന്നു. Israel was waiting for this deliverer. ഇസ്രായേൽ ഈ വിമോചകനായി കാത്തിരുന്നു. They missed the glory of God. അവർ ദൈവത്തിന്റെ തേജസ്സിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. They were really looking forward to a Messiah. അവർ ഈ മശിഹയ്ക്കായി കാത്തിരുന്നു. In Jesus was the Messiah. യേശുവിലായിരുന്നു മശിഹ ആയിരുന്നത്. But they could not receive him. എന്നാൽ യേശുവിനെ സ്വീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. Because he didn't look like what they were expecting. കാരണം അവർ പ്രതീക്ഷിച്ചതുപോലെ അല്ല യേശു വന്നത് അല്ലെങ്കിൽ യേശുവിനെ കാണുവാൻ കഴിഞ്ഞത്. They were looking for അവർ ഒരു യോദ്ധാവിനായി കാത്തിരുന്നു. He came as a savior. എന്നാൽ യേശു ആണെങ്കിലോ രക്ഷകനായി കടന്നു വന്നു. To die on a cross. ക്രൂശിൽ മരിക്കുവാനായി. To have victory over death. മരണത്തിന്മേൽ ജയം വരിക്കുവാനായി. And to give you and me hope. അങ്ങനെ എനിക്കും നിങ്ങൾക്കും പ്രത്യാശ നൽകുവാനായി. But he was the Messiah for Israel. എന്നാൽ യേശു ഇസ്രായേലിന്റെ മശിഹ ആയി. Finally the Bible says in Luke 2:34. ഏറ്റവും ഒടുവിലായി തിരുവചനം പറയുകയാണ് ലൂക്കോസിന്റെ സുവിശേഷം 2:34 വാക്യത്തിൽ. That he will be a sign to be opposed. മറുത്തു പറയുന്ന അടയാളമായിരിക്കും യേശു എന്ന് വചനം പറയുകയാണ്. The Bible says, and Simon blessed them and said to his mother Mary, behold, this child is appointed for the fall and rise of many in Israel and for a sign to be opposed. അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. The Bible prophesies that Jesus was going to change power equations all around the world. വചനം പ്രഖ്യാപിക്കുകയാണ് പ്രവചിക്കുകയാണ് ഈ ലോകമെമ്പാടുമുള്ള ശക്തിയുടേതായിട്ടുള്ള ചിഹ്നങ്ങളെ അല്ലെങ്കിൽ ശക്തിയുടേതായിട്ടുള്ള സമവാക്യങ്ങളെ യേശു മാറ്റുവാൻ പോകുന്നു. That's why King Herod hated him. അതുകൊണ്ടാണ് ഹെരോദ രാജാവ് തന്നെ എതിർത്തത്. That's why Pilate crucified him. അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ ക്രൂശിച്ചത്. That's why the Pharisees accused him. അതുകൊണ്ടാണ് പരീശന്മാർ അവനെ ഭോഷ്ക് പറഞ്ഞത് അല്ലെങ്കിൽ അവനെതിരെ കുറ്റം പറഞ്ഞത്. That is why Judas betrayed him. അതുകൊണ്ടാണ് യൂദാസ് അവനെ ഒറ്റിക്കൊടുത്തത്. And today that question comes right back to us. ഇന്ന് ആ ചോദ്യം നമ്മളിലേക്ക് എത്തി വന്നിരിക്കുകയാണ്. Today it's our turn to decide. ഇന്ന് നാം തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. Whether we would oppose him or we would receive him. നാം യേശുവിനെ മറുത്തു പറയുമോ അതോ നാം യേശുവിനെ സ്വീകരിക്കുമോ. The Bible says to all that received him. വചനം പറയുകയാണ് അവനെ കൈക്കൊണ്ട ഏവർക്കും. He has given us the power to become the sons of God. ദൈവമക്കളാകുവാനായിട്ടുള്ള അവകാശം ദൈവം നൽകിയിരിക്കുന്നു. Just like he is the son of God. യേശുക്രിസ്തു എപ്രകാരം ദൈവമകനായിരിക്കുന്നുവോ, he can also adopt us into his family to become the sons of God. ദൈവത്തിന് അതുപോലെ നമ്മളെ ദൈവകുടുംബത്തിലേക്ക് ദൈവമക്കളാക്കി ചേർക്കുവാൻ കഴിയുന്നു. I want to welcome you into the family of God. ഞാൻ ഇന്ന് നിങ്ങളെ ദൈവകുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. By receiving Jesus as your savior. യേശുവിനെ നിങ്ങളുടെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട്. We believe that this message was truly a great blessing in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ സന്ദേശം വലിയ അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നിമിഷം എന്നോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരുടെയെങ്കിലും ജീവിതത്തിൽ യേശു ക്രിസ്തു ഇനിയും ശക്തമായിട്ട് വരുവാനായിട്ടുണ്ടെങ്കിൽ കർത്താവേ, അത് ഉടനെ നടക്കുമാറാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇപ്പോൾ തന്നെ അത്ഭുതകരമായ ഒരു എൻകൗണ്ടർ അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു ക്രിസ്തു അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവരുടെ രാജാവായി വാഴുവാൻ തക്കവണ്ണം ദൈവം ഒരു അത്ഭുതം ചെയ്യുമാറാകണമേ. ദൈവികമായിട്ടുള്ള ഈ പദ്ധതിയോട് ചേർന്ന് സഹകരിക്കുവാൻ തക്കവണ്ണം വി വോണ്ട് ടു പ്രേ ട്രെമെൻഡസ് ഗ്രേസ് ഓവർ എവ്രിബഡി ഹു is watching us and hearing us. Thank you, Lord. കർത്താവേ, ചെയ്യുകയാൽ നന്ദി. ഒരിക്കൽ കൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ ക്രിസ്മസ് കാലം മുതൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രത്യാശയും വലിയ സ്നേഹവും വലിയ സമാധാനവും വലിയ പരിശുദ്ധാത്മ ശക്തിയും വ്യാപരിക്കുമാറാകട്ടെ. I want to bless you in Jesus' name. അതുപോലെ സംഭവിക്കുമാറാകണമേ. കർത്താവേ, ചെയ്യുകയാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. We want to specially invite you to our Christmas special service this December 22nd, 10 a.m. at our World Impact Center. ചിറ്റാടിലുള്ള ഞങ്ങളുടെ വേൾഡ് ഇമ്പാക്ട് സെൻ്ററിൽ വെച്ച് നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്മസ് സ്പെഷ്യൽ സർവീസിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് ദൈവം നിങ്ങൾക്ക് അവസരമൊരുക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലെറ്റ്സ് കം ടുഗെദർ ആൻഡ് റിമെമ്പർ ദ ബർത്ത് ഓഫ് അവർ സേവിയർ. ഞങ്ങളുടെ വർഷാവസാന മീറ്റിങ്ങുകളിലേക്ക് നിങ്ങളെ പ്രത്യേകമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
വിശേഷാൽ 30 December 6:00 ചിറ്റാഴയിലുള്ള ഞങ്ങളുടെ വേൾഡ് ഇമ്പാക്ട് സെൻറ്ററിൽ വെച്ച് പാസ്റ്റർ തോമസ് ചെറിയാൻ, അദ്ദേഹം അറിയപ്പെടുന്ന പാസ്റ്റർ സാമച്ചൻ എന്നാണ്, അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ നടത്തുന്നു. നിങ്ങൾ ഏവരെയും ആ മീറ്റിംഗിലേക്ക് ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. കടന്നു വന്ന ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വി വോണ്ട് ടു വൺസ് അഗെയിൻ വെൽക്കം യു ടു അവർ സ്പെഷ്യൽ മീറ്റിംഗ് ഓൺ 30 December 6:30 at World Impact Center, Chittagong. We want to specially invite you to our watch night service on 31st December at Kottakkad Convention Center, which is opposite Navjeevan Bathani Vidyalaya at Nalanjara. We would start with an amazing time of fellowship dinner at 7 p.m. followed by watch night service at 10 p.m. We want to encourage you, come over and be part of this God family. This will be a great time of bonding. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മ സമയത്തിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. 7 o'clock നമ്മൾ ഈ കൂട്ടായ്മയുടേതായിട്ടുള്ള സമയം തുടങ്ങുന്നതായിരിക്കും. അതിനുശേഷം 10 o'clock വി വിൽ ഹാവ് അവർ വാച്ച് നൈറ്റ് സർവീസ്. ഡോക്ടർ ജോൺ വിൽ ബി ഷെയറിംഗ് ദ ന്യൂ ഇയർ മെസ്സേജ് ഇൻ ദ സർവീസ്. പുതുവത്സരത്തിലേക്കുള്ള 2020 വാഗ്ദത്ത സന്ദേശം ഡോക്ടർ ജോൺ നമ്മോട് പങ്കുവെക്കുന്നതായിരിക്കും. വി വോണ്ട് വെൽക്കം യു വൺസ് അഗെയിൻ, കം ആൻഡ് ബി ബ്ലെസ്ഡ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ട് 2020 പ്രവേശിക്കാം. ഗോഡ് ബ്ലെസ് യു.